സ്മിതാ മേനോനെയും ഭർത്താവിനെയും മുരളീധരൻ വഴിവിട്ട് സഹായിക്കുന്നതിനെ ചൊല്ലി ബി ജെ പിക്ക് അകത്ത് തന്നെ വിവാദം പുകയുകയാണ്. സ്മിതാ മേനോന്റെ ഭർത്താവ് പി ആർ ശ്രീജിത്തിനെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയതും വി മുരളീധരനാണെന്ന ആരോപണം ശക്തമാകുന്നു. ബി ജെ പി അഭിഭാഷക സംഘടനയിലെ പല പ്രമുഖരെയും തഴഞ്ഞാണ് ശ്രീജിത്തിനെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയത്. ഇപ്പോൾ വിവരങ്ങളുമായി പി വി കുട്ടൻ കൂടിച്ചേരുകയാണ്. പി വി കുട്ടൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ ഒതുക്കാനായി സ്മിതയെ ഉപയോഗിക്കുന്നു എന്നുവരെ ആരോപണം ശക്തമായിരിക്കുന്നു. വനിതാ നേതാക്കന്മാർ അവരുടെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയ ഒരു ഘട്ടം തുടർന്നാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൂടി എത്തുന്നത്. വി മുരളീധരനെതിരെ കൂടുതൽ ആരോപണങ്ങളാണോ ബി ജെ പിക്കുള്ളിൽ തന്നെ രൂപം കൊള്ളുന്നത്? അജിംസാദ്, വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ബി ജെ പിക്കകത്ത് വി മുരളീധരനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബി ജെ പിയുടെ രൂപീകരണ കാലം മുതൽ കേരളത്തിൽ വലിയ ശക്തിയൊന്നുമില്ലെങ്കിൽ പോലും ഇവിടെ രൂപീകരിച്ച കാലം മുതൽ വലിയ വിഭാഗീയത, ബി ജെ പിക്കകത്ത് വലിയ ഗ്രൂപ്പിസവും വിഭാഗീയത നടക്കുന്ന ഒരു ഘടകമാണ് കേരള ഘടകം. അതിപ്പോൾ അതിന്റെ ഏറ്റവും മൂർധന്യത്തിലെത്തി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കേരള ബി ജെ പിക്കകത്ത് വളർന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെങ്കിലും ഈ സ്മിതാ മേനോന്റെ വിഷയത്തോടുകൂടി മുരളീധരൻ ഒരു അപ്രമാദിത്വം തകരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. പി കെ കൃഷ്ണദാസും എം ടി രമേശും ഉൾപ്പെടെയുള്ള വി ഗോപാലകൃഷ്ണൻ ഒക്കെ ഉൾപ്പെടെയുള്ള മറുഭാഗം വളരെ ശക്തമായ രീതിയിൽ മുരളീധരനെതിരെ ഓരോ ദിവസവും രംഗത്ത് വരികയാണ്. ഈ പുതിയ വിവാദം സ്മിതാ മേനോനെ മഹിളാ മോർച്ച സെക്രട്ടറി ആക്കിയതിന് പുറമെ ഭർത്താവ് പി ആർ ശ്രീജിത്തിനെ വി മുരളീധരൻ ഇടപെട്ട് ഉന്നത പദവി നൽകിയെന്ന ആരോപണമാണ് ഇപ്പോൾ ബി ജെ പിക്കകത്ത് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ശ്രീജിത്തിനെ ഹൈക്കോടതിയിൽ കസ്റ്റംസിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായാണ് നിയമിച്ചിരിക്കുന്നത്. സാധാരണയായി നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിന് ഭരിക്കുന്ന സർക്കാരിന് വളരെ വേണ്ടപ്പെട്ടവരെയാണ് ഈ പദവിയിലേക്ക് നിയമിക്കാറുള്ളത്. ബി ജെ പിയുടെ അഭിഭാഷക സംഘടനയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഈ പദവിയിലേക്ക് അപേക്ഷ നൽകിയിരുന്നു. അതിൽ ചിലരോട് ഇന്നലെയൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരെ ഒന്നും പരിഗണിക്കാതെയാണ് സ്മിതാ മേനോന്റെ ഭർത്താവിനെ വി മുരളീധരൻ ഇടപെട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയതെന്നാണ് ഇവരുടെ ആരോപണം. ഇവർക്ക് ആർക്കും നേരത്തെ ശ്രീജിത്തിനെ പരിചയം പോലുമില്ല. സംഘടനാ രംഗത്തും ഇവർ ഇതുവരെ ഇവരെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കൃഷ്ണദാസും എം ടി രമേശിന്റെയും പക്ഷം ഇത് തന്നെയല്ലേ പി വി കുട്ടൻ സ്മിതയുടെ കാര്യത്തിലും? ഉദാഹരണത്തിന് എം ടി രമേശ് അടക്കമുള്ള നേതാക്കന്മാർ പ്രതികരിച്ചത് സ്മിതാ മേനോനെ കുറിച്ച് അറിയില്ല, അവരെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന്. ഔദ്യോഗികമായ വിദേശയാത്രകളിൽ ഉൾപ്പെടുത്തി അത് ചട്ടവിരുദ്ധമാണെന്ന് വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്ന ഒരു ഘട്ടത്തിലാണ് ബി ജെ പിക്കുള്ളിൽ നിന്ന് ഇത്യാദി പ്രതികരണങ്ങൾ എത്തുന്നത്. തുടർന്നാണ് ഈ ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ, അതായത് സ്മിതാ മേനോൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലും വി മുരളീധരൻ്റെ ഇടപെടലുകൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ശ്രീജിത്തിനെ ആക്കുന്ന സമയത്ത് അഭിഭാഷക സംഘടനകൾ ബി ജെ പിക്കുണ്ട്, അതിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് സ്മിതാ മേനോൻ്റെ വിഷയത്തിലും വന്നത്. ബി ജെ പിയുമായി ഒത്തുനിൽക്കുന്ന സംഘപരിവാറുമായി ഒത്തുനിൽക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകരുണ്ട്, അവരെ ആരെയും ഉൾപ്പെടുത്തിയില്ല. ഇത്യാദി ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ശ്രീജിത്തിൻ്റെ വിഷയത്തിലും അത് തന്നെ ആവർത്തിക്കുകയാണ്. വി മുരളീധരൻ്റെ വിഷയത്തിൽ ബി ജെ പിക്കുള്ളിൽ ആ അർത്ഥത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അജിം സാദ്, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ബി ജെ പിക്കകത്ത് നമുക്ക് സൗഹൃദമുള്ള രണ്ട് പക്ഷത്തെ നേതാക്കളെ നമ്മൾ നിരന്തരം ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ സ്മിതയെയോ അല്ലെങ്കിൽ ശ്രീജിത്തിനെയോ സംബന്ധിച്ച് ഒരു അറിവുമില്ല. മുരളീധര പക്ഷ നേതാക്കൾക്ക് അതിൽ പുറത്തു പറയാൻ നമ്മളോടൊക്കെ ഷെയർ ചെയ്യാൻ പേടിയും മടിയൊക്കെ ഉണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാവായ വി മുരളീധരനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് നിൽക്കുന്നത്. പക്ഷെ മറുഭാഗത്ത് പി കെ കൃഷ്ണദാസിന്റെയും എം ടി രമേശിന്റെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ, നമുക്കറിയാം എം ടി രമേശ് കോഴിക്കോട് തന്നെയാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്, തനിക്ക് സ്മിതാ മേനോൻ ആരാണെന്ന് അറിയില്ല എന്നുള്ള പ്രതികരണം. അതിന് സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് ബി ജെ പിക്കകത്തെ മറ്റ് നേതാക്കളും അതുപോലെ തന്നെ വനിതാ നേതാക്കൾ, പ്രമുഖരായ വനിതാ നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്നത്. സ്മിതാ മേനോനെ അവർക്കാർക്കും അറിയില്ല. ഈ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കി നിയമിച്ചതിന് ശേഷമാണ് ആ സംഘടനയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷ പോലും ഇവരെ കുറിച്ച് കേൾക്കുന്നതെന്ന തരത്തിലുള്ള സംസാരമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീജിത്തിന്റെ കാര്യത്തിനകത്ത് ഇന്നലെയൊക്കെ ഞങ്ങൾ ഈ അഭിഭാഷക സംഘടനയിലെ ബി ജെ പിയുടെ അഭിഭാഷക സംഘടനയുടെ പ്രധാനപ്പെട്ട ആൾക്കാരുമായൊക്കെ സംസാരിച്ചിരുന്നു, അവരുടെ സംസ്ഥാന ഭാരവാഹികളോടൊക്കെ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് ആർക്കും ശ്രീജിത്തിനെ ഒരു തരത്തിലുള്ള മുൻപരിചയവുമില്ല. ഈ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കുന്ന ഘട്ടത്തിലാണ് ശ്രീജിത്തിനെ കുറിച്ച് അറിയുന്നത്. അതിൽ അവർക്കൊക്കെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. മുരളീധരന്റെ ഒരു ഏകാധിപത്യ നിലപാട് ഇതിനകത്ത് തുടരുകയാണ്. ഇത് അതുമാത്രമല്ല, ബി ജെ പിയിൽ സ്ഥാനത്തെത്തേണ്ട പലരും, ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ, പത്മകുമാർ, അങ്ങനെ ഒരുപാട് നേതാക്കൾ, ഇവരൊക്കെ ഒരു പദവിയിലേക്കും എത്താതെ തഴഞ്ഞ് ആകെ സൈഡാക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സ്മിതാ മേനോൻ എന്ന് പറയുന്ന ഒരു പുതിയ ആളെ അവതരിപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊക്കെ വെട്ടുന്നതിന് വേണ്ടിയാണ് സ്മിതയെ കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള നമ്മുടെ, അതെ, അത് ഇന്നലെ തന്നെ ചർച്ചയായതാണ്. ആ അർത്ഥത്തിൽ വാർത്തകൾ പുറത്തെത്തിയതാണ്, ശോഭാ സുരേന്ദ്രനെ ഒതുക്കാനായി സ്മിതയെ ഉപയോഗിക്കുന്നു എന്ന് പോലും. അതെ, ആ ഘട്ടത്തിലാണ് സ്മിതയെ കൂടാതെ
സ്മിതയുടെ ഭർത്താവ് ശ്രീജിത്തിനും ഇത്തരത്തിലുള്ള വലിയ പദവികൾ നൽകി മുരളീധരൻ അവരെ ഇത്തരം ഒരു പദവിയിലേക്ക് എത്തിച്ചു എന്നുള്ള വിമർശനമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അജിം ഷാ, നമ്മള് പുതിയൊരു വിവരം, ഈ സ്മിതയെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമാക്കാൻ വേണ്ടി വി മുരളീധരൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നതായുള്ള ഒരു സൂചനയുണ്ട്. ഇതിന് മുന്നോടിയായി അതിനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുന്നതിന് വേണ്ടിയാണ് ആ സ്മിതയെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഭാരവാക്കിയതെന്ന തരത്തിലുള്ള സംസാരവും ബി ജെ പിക്കകത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് തന്നെയാണ്, അതായത് ഈ ശോഭയെ ഒതുക്കാനായി സ്മിതയെ ഉപയോഗിക്കുന്നു, സ്മിതയുടെ കാര്യത്തിൽ അനാരോഗ്യമായ പ്രവണതകൾ ഈ അർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വനിതാ പ്രവർത്തകർ പരാതി ദേശീയ നേതൃത്വത്തിന് നൽകിയല്ലോ. ഈ ശ്രീജിത്തിൻ്റെ വിഷയത്തിലും പരാതി നൽകിയാൽ, അത്തരത്തിൽ പരാതിയുടെ നീക്കമുണ്ടോ? ഒന്ന് അങ്ങനെ നൽകിയാൽ വി മുരളീധരനെതിരെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായി തന്നെ കാര്യ നടപടികൾ സ്വീകരിക്കേണ്ടി വരില്ലേ? ഇത് ഈ മുരളീധരന്റെ ഇത്തരം ഇടപെടലുകളെ കുറിച്ച് കേന്ദ്ര നേതൃത്വത്തിന് അതുപോലെ പ്രധാനമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ബി ജെ പിയുടെ സംസ്ഥാന വിമതപക്ഷം നടത്തുന്നത്. അവർക്കുള്ളൊരു ആശങ്ക നിലവിൽ ഈ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരിൽ പ്രമുഖരൊക്കെ വി മുരളീധരന്റെ കൂടെ മുമ്പ് എ ബി വി പി ദേശീയ ഭാരവായിരുന്ന ഘട്ടത്തിൽ മുരളീധരന്റെ അടുത്ത് സുഹൃത്തുക്കളായവരാണ്. ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലുള്ള ആർ എസ് എസിന്റെയും ഒക്കെ ദേശീയ ചുമതലയുള്ളവർ അവരാണ്. ആ ഒരു സ്വാധീനം വെച്ചുകൊണ്ടാണ് വി മുരളീധരൻ കേരള പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയതും ഇവിടുത്തെ ഈ കൃഷ്ണദാസിനെയും അതുപോലെ തന്നെ ശോഭയെയും എം ടി രമേശിനെയും ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെ ഒക്കെ സൈഡാക്കുന്നത് തടയുന്നതൊക്കെ ഈ ഒരു സ്വാധീനം വെച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് മുരളീധരന് നല്ല വിശ്വാസമായിരുന്നു എന്നാണ് പൊതുവിലുള്ള ഒരു ബി ജെ പിക്ക് അകത്തുള്ള ഒരു ഒരു സംസാരം. പക്ഷേ ഈ ഒരു സ്മിതാ മേനോന്റെ വിഷയം വന്നതോടുകൂടി ആ വിശ്വാസത്തിൽ വലിയ രീതിയിലുള്ള ഇടിവ് തട്ടി എന്നൊരു എന്ന തരത്തിലുള്ള, അത് മാത്രമല്ല വി മുരളീധരനെതിരെ ഔദ്യോഗികമായി ലഭിക്കുന്ന പല പരാതികളും ബി ജെ പിക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന പരാതികളുടെ കാര്യത്തിലും പരിശോധിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അതെ, അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ അതൊരു വലിയ പ്രതീക്ഷ ഈ കേരളത്തിലെ വിമത ബി ജെ പി നേതാക്കൾക്ക് നേതാക്കളിൽ ഉടലെടുത്തിട്ടാണ്. ഇത്തരം പരാതികൾ വരുന്നത് ബി ജെ പിക്ക് അകത്തുനിന്ന് മാത്രമല്ല പൊതു സലിമടവൂരൊക്കെ വലിയ രീതിയിൽ പരാതി. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെ വിവരാവകാശ രേഖകൾ വളരെ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ്, തെളിവുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് സലിമടവൂർ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ പ്രതീക്ഷ കേരളത്തിലെ മുരളീധര വിരുദ്ധ ഗ്രൂപ്പുകാരിൽ ഉടലെടുത്തിട്ടുണ്ട്. അവർ ഈ ഒരു അവസരം മുതലാക്കി പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ശക്തമായി ഇതിന് പ്രതികരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു വിവരമുള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ട മുരളീധരന്റെ ഈ വിതാമേനോട് വിഷയവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകൾക്കകത്ത് ബി ജെ പിയുടെ ആരും പങ്കെടുക്കേണ്ടതല്ല എന്നുള്ള നിർദ്ദേശം സുരേന്ദ്രനും മുരളീധരനും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികം ഇതിന്റെ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ഇത് വളരെ സജീവമായി ഏറെ നിൽക്കുകയാണ്. അതിനെ അതിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചർച്ചകൾക്കകത്ത് പങ്കെടുക്കേണ്ട എന്നുള്ള കൃത്യമായ നിർദ്ദേശം ബി ജെ പിയുടെ നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. ശരിയാണ്, ആ അർത്ഥത്തിൽ പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. കാരണം എ പി അബ്ദുള്ളക്കുട്ടിയെ സ്വീകരിക്കാൻ വി മുരളീധരന്റെ വലങ്കൈയായ സുരേന്ദ്രൻ പോലും അധ്യക്ഷൻ എന്ന നിലയിൽ എത്തിയതുപോലുമില്ല. ആ അർത്ഥത്തിൽ മറ്റ് വൈരുദ്ധ്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും പി വി കുട്ടനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. വി മുരളീധരനെതിരെ വലിയ അർത്ഥത്തിൽ പരാതികൾ ബി ജെ പിക്കുള്ളിൽ ഉയരുകയാണ്. അതിൻ്റെ പ്രധാന നിദാനമായി സ്മിതാ മേനോനാണ്. സ്മിതാ മേനോൻ്റെ വിഷയത്തിൽ, സ്മിതാ മേനോൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിലുമാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ശക്തമായ വിമർശനം തന്നെ ബി ജെ പിക്കുള്ളിലുണ്ട്, പ്രമുഖ നേതാക്കൾക്കടക്കം എന്നതാണ് വിമർശനമായി ഉയരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് പി വി കുട്ടൻ നൽകിയത്.